രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ മൊബൈൽ ഫോണിൽ കുത്തിയും സെൽഫികളെടുത്തും സമയം ചെലവഴിക്കുകയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. കേൾവിക്കാരുടെ മുൻനിരയിലിരുന്നുള്ള രാഹുലിന്റെ ഈ ശ്രദ്ധയില്ലായ്മ അവസാനിപ്പിക്കാൻ ഒടുവിൽ സോണിയാഗാന്ധിക്ക് കണ്ണുരുട്ടേണ്ടി വന്നു. ഒരു മണിക്കൂർ നീണ്ട പ്രസംഗത്തിനിടെ പകുതിയിലധികം നേരം മൊബൈൽ ഫോണിൽ കുത്തിയും ഫോട്ടോകൾ എടുത്തും അമ്മയോട് സംസാരിച്ചുമാണ് രാഹുൽ ചെലവഴിച്ചത്. പുതിയ ഇന്ത്യ ശ്രീനാരായണ ഗുരുവിന്റെ ആശയത്തിലൂടെ കെട്ടിപ്പടുക്കുമെന്ന് പറഞ്ഞ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനിടെ പലപ്പോഴും പാർലമെന്റിൽ കരഘോഷം മുഴങ്ങി. എന്നാൽ അതിലൊന്നും രാഹുൽ ശ്രദ്ധിച്ചതേയില്ല. മോദി സർക്കാരിന്റെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ നേട്ടങ്ങളെ കുറിച്ച് രാഷ്ട്രപതി പറഞ്ഞപ്പോഴും രാഹുൽ ശ്രദ്ധിച്ചതേയില്ല. ഉറി, ബലാക്കോട്ട് മിന്നൽ ആക്രമണങ്ങളെ കുറിച്ച് പരാമർശിച്ചപ്പോൾ സമീപത്തിരുന്ന സോണിയാഗാന്ധി പോലും അനുകൂലമായാണ് പ്രതികരിച്ചത്. അപ്പോഴും രാഹുലിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പ്രതികരണവും ഉണ്ടായില്ല. ഇതിനുശേഷമാണ് സോണിയാഗാന്ധി രൂക്ഷഭാവത്തിൽ രാഹുലിനെ നോക്കിയത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിനേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത്. ഇത്തവണ ഭരണത്തിലേക്ക് തിരിച്ചു വരാമെന്ന പ്രതീക്ഷയുമായി അംഗത്തിനിറങ്ങിയ കോൺഗ്രസിന് ആകെ ലഭിച്ചത് വെറും 55 സീറ്റുകളാണ്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളും മണ്ഡലങ്ങളും അടക്കം പാർട്ടിക്ക് നഷ്ടമായി. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജ്യകാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ അമ്പിനും വില്ലിനും അടുക്കില്ലെന്നായതോടെ പുതിയ കോൺഗ്രസ് അധ്യക്ഷനെ പാർട്ടി കണ്ടെത്തിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പുതിയ കോൺഗ്രസ് അധ്യക്ഷന്റെ നിയമനത്തോടെ വലിയ മാറ്റങ്ങൾക്കാണ് കോൺഗ്രസ് നേതൃത്വം ഒരുങ്ങുന്നത്.